കുഞ്ഞു ഇതൊന്ന് നോക്കിയടാ. ടേസ്റ്റ് ഉണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ടോ? ഹായ് എല്ലാവർക്കും, മമ്മി ആൻഡ് മീയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു ജാർ കേക്ക് ഗ്ലാസ്സിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജാർ കേക്കാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഫ്ലോപ്പായി പോകുന്നവർക്കും എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. നല്ല സിമ്പിളാണ്, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഈ ഒരു കേക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് ആരുണ്ടാക്കിയാലും ശരിയാവും. കേക്ക് ഉണ്ടാക്കി അത്ര പരിചയമില്ലാത്തവർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ശരിയാവും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ, ഇതുപോലെ നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ ഉള്ള ഒരു ഗ്ലാസ്സിൽ മൈദയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കപ്പിലാണ് എടുക്കണമെങ്കിൽ ഒരു കപ്പ് മൈദ, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഗ്ലാസ്സാണുള്ളതെങ്കിൽ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് മൈദ എടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മൈദ എടുത്ത് മാറ്റുക. എന്നിട്ട് അതേ അളവിൽ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇതിലോട്ട് ചേർക്കുക. അപ്പോൾ നമ്മൾ കൊക്കോ പൗഡറൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് അരിച്ചെടുക്കണം. അരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 2 പിഞ്ചു ഉപ്പും കൂടി നമ്മൾ ചേർത്തിട്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിന് ഇതുപോലെ വിസ്കും ബീറ്ററും ഒന്നും തന്നെ ആവശ്യമില്ല ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട്. പിന്നെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനത് യൂസ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 3 പ്രാവശ്യം ഒന്നുകിൽ അരിച്ചെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ 1 പ്രാവശ്യം അരിച്ചെടുത്തിട്ട് വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താലും മതി. ഇനി നമ്മളിത് ആ മൈദ എടുത്തിട്ടുണ്ടായിരുന്ന ഗ്ലാസ്സിൽ തന്നെ 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തേക്കേണ്ടത്. എന്നിട്ട് ഈ പഞ്ചസാര നമ്മൾ പൊടിച്ചു വെക്കണം. ഇനി നമ്മളിതിൽ 2 കോഴിമുട്ടയാണ് ചേർക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്നൊക്കെ പുറത്തെടുത്ത് വെച്ചിട്ടുള്ള റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഞാനിതിൽ മുട്ടയുടെ വെള്ള വേറെ ബീറ്റ് ചെയ്തിട്ട് അതിലോട്ട് ഉണ്ണി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബീറ്ററില്ലാത്തൊരു മുട്ട മിക്സിയിലിട്ടടിച്ചാലും മതി. ഞാൻ മുമ്പൊക്കെ മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ കേക്ക് നല്ലതായിട്ട് തന്നെ കിട്ടാറുണ്ട്, ഒരു കുഴപ്പമുണ്ടാകാറില്ല. അങ്ങനെ വെള്ളം അടിച്ച് പതഞ്ഞ് വരുമ്പോൾ ഉണ്ണിയും കൂടിയും ചേർത്തിട്ട് ഒന്നും കൂടിയും അടിച്ചെടുക്കുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഇനി പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര 3-4 പ്രാവശ്യമായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നും കൂടിയും മിക്സ് ചെയ്തെടുക്കാം. ഈ സ്റ്റെപ്പുകളെല്ലാം ബീറ്ററില്ലാത്തൊരു മിക്സിയിൽ തന്നെ ചെയ്താൽ മതി. മിക്സിയിൽ ചെയ്യുമ്പോൾ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്തിട്ട് പിന്നെ ഒന്ന് കറക്കിയെടുക്കുക, പിന്നെ വീണ്ടും ആഡ് ചെയ്ത് വീണ്ടും കറക്കിയെടുക്കുക. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം പഞ്ചസാര ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ മുട്ട അങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് 1 ടീസ്പൂൺ വാനില എസെൻസും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ ഒരു മുട്ടയുടെ മണമില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് ഒന്നും കൂടി ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് നമ്മൾ നേരത്തെ മൈദ ഒക്കെ എടുത്ത ആ സെയിം ഗ്ലാസ്സിൽ തന്നെ 1/4 ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ട് ഒഴിക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്നും കൂടി മിക്സ് ചെയ്യുക. അത് കുറച്ച് നേരം മാത്രമേ പിന്നെ മിക്സ് ചെയ്യാൻ പാടുള്ളൂ. ഇനി നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം വെറ്റ് ഇൻഗ്രീഡിയൻറ്റിലോട്ട് ആഡ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഇപ്പോൾ അടിച്ചു വെച്ചിട്ടുള്ള മുട്ടയിലോട്ട് നമ്മൾ 3-4 പ്രാവശ്യമായിട്ട് അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് മൈദയും കൊക്കോ പൗഡറൊക്കെ കൂടിയിട്ടുള്ള ആ മിക്സ് 3-4 ഭാഗമായിട്ട് ഇടാനായിട്ട് പോവാണ്. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരുമിച്ച് മുട്ട അടിച്ചതിലോട്ട് ഇട്ട് കൊടുക്കരുത്. നമ്മൾ 3-4 പ്രാവശ്യമായിട്ട് വേണം ഡ്രൈ ഇൻഗ്രീഡിയൻസ് അടിച്ചു വെച്ചിട്ടുള്ള മുട്ടയിലോട്ട് ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളുടെ ബാറ്റർ കുറച്ച് തിക്കായതുകൊണ്ട് നമ്മൾ നേരത്തെ എടുത്ത ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് പാലെടുത്തിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ പാല് ചെറിയ ചൂടുള്ള പാലായിരിക്കണം, തണുത്ത പാലായിരിക്കരുത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഓവനുള്ളൊരു ഓവനിൽ ബേക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഒരു പാനിലാണ് ബേക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് ഓയിൽ വെച്ചിട്ട് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലോട്ട് മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു 8-10 പ്രാവശ്യം ടാപ്പ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഫോർക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പൊയ്ക്കോളും. പിന്നെ ഫോർക്ക് വെച്ചിട്ട് നമ്മൾ കുത്തി ഇളക്കാൻ പാടില്ല, ജസ്റ്റ് പയ്യൊന്ന് റൗണ്ട് ചെയ്യാനേ പാടുള്ളൂ. താഴെ ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്തേക്കണ പാൻ്റെ ഭാഗത്തോട്ട് തട്ടരുത്. ഇനി നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ബേക്ക് ചെയ്യാനായിട്ട് ഒരു പഴയ ഫ്രൈ പാൻ എടുത്തിട്ട് 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു 40 മുതൽ 45 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വെച്ചേക്കായിരുന്നു. അപ്പോൾ ഒരു 40 മിനിറ്റ് കഴിഞ്ഞ് എടുത്ത് നോക്കിയപ്പോൾ അതാ വെന്തിട്ടുണ്ട്, ഒന്നും ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല. ഇനി നമ്മളിത് കുറച്ച് നേരം ചൂടാറാൻ വെച്ചിട്ട് വേറൊരു പ്ലേറ്റ് എടുത്തിട്ട് അതിലോട്ട് കമഴ്ത്താണ്. അപ്പോൾ അതാ നമ്മളുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ലെയർ ചെയ്തെടുക്കുകയാണ്. ലെയർ ചെയ്തെടുക്കാനായിട്ട് നൈലോണിൻ്റെ നൂലെടുത്തിട്ട് കേക്കിന് ചുറ്റും റൗണ്ടിൽ വെച്ചിട്ട് നിങ്ങൾ 2 കൈയിലും പിടിച്ച് ഓപ്പോസിറ്റ് ആയിട്ട് വലിച്ചിട്ടുണ്ടെങ്കിൽ ആക്കാം, അല്ലെങ്കിൽ കത്തി ഉണ്ടെങ്കിൽ കത്തി വെച്ചിട്ട്
കട്ട് ചെയ്തെടുത്താലും മതി. പിന്നെ ഈ ഒരു കേക്കിന് നമ്മൾ ലെയർ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് വ്യത്യാസം വന്നെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മൾ ഇനി ഇതുപോലത്തെ പീസസ് ആക്കി മാറ്റും. നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഗ്ലാസ് ഒന്ന് കമഴ്ത്തി പിടിച്ച് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ പീസാക്കി എടുക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ഈ പീസസിലെല്ലാം ഷുഗർ സിറപ്പ് ഒഴിച്ച് വെച്ചേക്കാണ്. പിന്നെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് വെള്ളം എടുത്ത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര എടുത്തിട്ട് അത് അലിയണ വരെ ഒന്ന് ചൂടാക്കുക, എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഉപയോഗിക്കാം. ഇനി നമ്മൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ബീറ്റർ ഇല്ലാത്തവരാണെങ്കിൽ ഫിയോണയുടെ വിപ്പിംഗ് ക്രീം ആണെങ്കിൽ മിക്സിയിൽ തന്നെ അടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്റ്റിഫായിട്ട് കിട്ടും. അപ്പോൾ 2 മിനിറ്റ് ലോ ആയിട്ടും 2 മിനിറ്റ് മീഡിയത്തിലും 2 മിനിറ്റ് ഹൈ സ്പീഡിലും മിക്സിയിലിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ഫിയോണയുടെ ക്രീം നല്ല സ്റ്റിഫായിട്ട് കിട്ടും. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ബീറ്റർ ഉപയോഗിച്ചും ചെയ്യാം. പിന്നെ ഈ ഒരു കേക്കിന് ക്രീം ബീറ്റ് ചെയ്യാനായിട്ട് ബീറ്റർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, മിക്സിയിലിട്ട് അടിച്ചാലും മതി, കാരണം നമ്മൾ ഗ്ലാസ്സിൽ അല്ലെങ്കിൽ ജാറിൽ ചെയ്യുന്നത് കൊണ്ട് പുറത്തോട്ട് ഒലിച്ചു പോകുന്നില്ലല്ലോ. അപ്പോൾ നമ്മുടെ ക്രീം നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കവറിലോട്ട് നിറയ്ക്കാം. അപ്പോൾ പൈപ്പിംഗ് ബാഗ് ഇല്ലാത്തവരാണെങ്കിൽ ഇതുപോലെ നമ്മളെ വീട്ടിലെ സാധനങ്ങളൊക്കെ വാങ്ങുന്ന കവർ ഉണ്ടാവില്ലേ, ഓയിലോ അങ്ങനത്തെ ബേക്കറി ഐറ്റംസൊക്കെ വാങ്ങുന്ന കവർ, ആ കവറിൽ നിറച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഗ്ലാസ്സിലെ ആദ്യത്തെ ലെയറ് ക്രീം വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള കേക്കിൻ്റെ ഒരു പീസ് എടുത്ത് വെക്കുക. അപ്പോൾ അത് ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഷുഗർ സിറപ്പ് ഇട്ടതായിരുന്നു. ഇനിയിപ്പോൾ നേരത്തെ ഷുഗർ സിറപ്പ് ഇട്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഒഴിച്ചു കൊടുത്താലും മതിയാവും. എന്നിട്ട് നമ്മൾ വീണ്ടും ക്രീം ഒഴിച്ചു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ലെയർ കേക്കും കൂടിയും വെക്കും, പിന്നെ വീണ്ടും ക്രീം ഒഴിച്ചു കൊടുക്കും. അങ്ങനെ 2-3 ലെയർ കേക്ക് പീസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ജാർ കേക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും മുകളിലത്തെ ക്രീമിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് എന്തെങ്കിലും നട്ട്സോ അല്ലെങ്കിൽ സ്പ്രിങ്കിൾസോ ഒക്കെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചോക്ലേറ്റിൻ്റെ സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ജാർ കേക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നല്ല ടേസ്റ്റിയാണ്. ഞാൻ കുഞ്ഞിക്ക് കൊടുത്തു നോക്കിയായിരുന്നു. അപ്പോൾ കുഞ്ഞിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ ഏറ്റവും ആദ്യം ഇട്ടേക്കുന്ന വീഡിയോ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഞങ്ങൾ ഇടുന്ന കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.